ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവയിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻവയിൽ ഡിസൈൻ ചെയ്തൊരു വെബ്സൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ട്യൂട്ടോറിയലിന് വേണ്ടി ഒരു സൈറ്റ് ഞാൻ ഡിസൈൻ ചെയ്തു. ആ സൈറ്റ് നമുക്ക് ആദ്യം നോക്കാം. ഇത് ഞാൻ ക്യാൻവ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു വെബ്സൈറ്റാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഞാനൊരു മെനു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹീറോ സെക്ഷൻ, അതിൽ ലോഗോയും ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്, ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴോട്ടൊന്ന് ഞാൻ സർവീസിൻ്റെ ഒരു സെക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ സർവീസ് ആണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ടൂളിൻ്റെ ഒരു സെക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഒരു അബൌട്ട് മീ സെക്ഷൻ, അബൌട്ട് മീയിൽ താഴെ ഞാൻ ഫോട്ടോയുടെ താഴെ രണ്ട് സോഷ്യൽ മീഡിയ ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോൺടാക്ട് സെക്ഷൻ, ഒരു ഫുട്ടർ. ഇത്രയും കാര്യങ്ങൾ, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ക്യാൻവ യൂസ് ചെയ്ത് ഞാൻ ഡിസൈൻ ചെയ്തേക്കുകയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു തരത്തിലുള്ള പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ആവശ്യമില്ല, ഒരു തരത്തിലുള്ള കോഡ് എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും അമർത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാൻവ നിങ്ങൾക്ക് ആദ്യം തന്നെ ലിങ്ക് കിട്ടും, canva.com. ഈ ഒരു ലിങ്ക് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കിട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലോഗിൻ, സൈനപ്പ്. അപ്പോൾ നമുക്ക് സൈനപ്പാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്താണ് സൈൻ ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നേരത്ത് നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ് ടെംപ്ലേറ്റ് താഴോട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ബിസിനസ് വെബ്സൈറ്റിൻ്റെ താഴെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ ക്യാൻവയുടെ പാനലിൽ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ക്യാൻവയുടെ എഡിറ്റിംഗ് പാനൽ. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം ടൂളുകളാണ്. ഓരോ ടൂൾസിനും ഓരോ പർപ്പസ് ആണ്. പിന്നീട് തൊട്ടപ്പുറത്ത് കാണുന്നതെല്ലാം ടെംപ്ലേറ്റ്സ് ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വേറെ ഏതെങ്കിലും ടെംപ്ലേറ്റ് ആണെങ്കിൽ ആ ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ താഴെയായിട്ട് ഒരു ബാർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, പേജ് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ സൂം ഔട്ടും അതുപോലെ സൂമിനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇമ്പോർട്ട് ചെയ്ത തീം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടുന്ന ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. കൺട്രോൾ ചെയ്ത് കൊടുത്താൽ ടെക്സ്റ്റ് മൊത്തത്തിൽ സെലക്ട് ആവും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് കൊടുത്ത്, അതുപോലെ തന്നെ ടൈറ്റിലിൻ്റെ ടാഗ് ലൈനും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഈ ഒരു ടെക്സ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് അത് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ നമുക്ക് കുറച്ചുകൂടെ ടോപ്പ് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ആ ബട്ടൺ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആ ബട്ടൺ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരിക. ബട്ടണകത്തുള്ള ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ഇമേജ് ഞാൻ ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമേജ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കസ്റ്റം ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു കസ്റ്റം ഇമേജാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റം ഇമേജ് ക്യാൻവയിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള ഈ ഒരു ടൂൾ സെക്ഷൻ ഉണ്ടല്ലോ, ഈ ടൂൾ സെക്ഷനിൽ തന്നെ അപ്ലോഡ് എന്ന ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ആൻ ഇമേജ് ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൈവശമുള്ള ആ ഒരു ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്ത ഇമേജ് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഇതുപോലെ ശേഷം റീസൈസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ റീസൈസും ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ്
റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഡ്രാഗ് ചെയ്യുന്ന പോർഷൻസിലുള്ള എലമെൻ്റ് എല്ലാം സെലക്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഒറ്റയടിക്ക് ഡ്രാഗ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ശേഷം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിം ആക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഇത്രയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് വെക്കുക, ശേഷം ഗ്രൂപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഗ്രൂപ്പായി മാറും, ഒറ്റ സെക്ഷനായിട്ട് മാറും. ഓക്കെ, സോ ഞാൻ എൻ്റെ ഹോം പേജ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിവിടെ ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പം അതിനായിട്ട് ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് സെൻറ്ററിലായി. ഇത് കണ്ടെയ്നറിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, സെൻറ്ററിൽ കൊണ്ട് വയ്ക്കാൻ സാധിക്കും. ഞാൻ ഈ ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഡിലീറ്റ് ഇമേജ്, ഈ ഒരു ഗ്രിഡും ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഇനി നമുക്ക് സർവീസ് സെക്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതിൽ ഞാനിവിടെ സർവീസസിൽ ഞാനിവിടെ കുറച്ച് ഇമേജും കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ക്യാൻവയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ പോലെ അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കുക. ഞാൻ എനിക്ക് വേണ്ടുന്ന ഇമേജസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഇതെല്ലാം ഡ്രാഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഇമേജ് ഞാനിവിടെ ഡ്രാഗ് ചെയ്യുന്നു, ശേഷം മിനിമൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സൈസിൽ ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടൺ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ടൂൾ സെക്ഷനിൽ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ശേഷം ബട്ടൺ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതാണ് താഴോട്ട് വന്നാലും ദാ ഇവിടെയും കിടപ്പുണ്ട് ബട്ടൺ, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ഒരുപാട് ഷേപ്പ് ഉണ്ട്. ഇവിടെ സിഒകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബട്ടൺസിൻ്റെ ഷേപ്പുകൾ കിട്ടും. ഞാൻ എന്തായാലും ഈ ഒരു ഓവൽ ഷേപ്പാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്താൽ മതി ഇതുപോലെ. ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടുന്നത് അതിങ്ങനെ കൊണ്ട് വയ്ക്കാൻ സാധിക്കും. കുറച്ചും കൂടെ താഴോട്ട് ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. ശേഷം ബട്ടണ് ടൈറ്റിൽ കൊടുക്കാനായിട്ട് മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക ബട്ടണിനകത്ത്, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സൈസിനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സൈസ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 18 ഈ ഒരു സൈസ് കൊടുത്തു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോൾഡാക്കാനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടെക്സ്റ്റ് ബോൾഡാവുന്നതായിരിക്കും. ടെക്സ്റ്റ് അപ്പർ കേസിലോട്ടാക്കാനായിട്ട് ഇവിടെ 3 ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നാണ്ട അപ്പർ കേസ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു അപ്പർ കേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് അപ്പർ കേസിലോട്ട് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺ വേണമെങ്കിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി 2 ഇമേജിൻ്റെ താഴെ എനിക്ക് വേണം ബട്ടൺ. അപ്പോൾ അതിനായിട്ട് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കുക. ഓക്കെ, സോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട് ബട്ടണിൻ്റെ. ഇനി എനിക്ക് ഇതിൻ്റെ താഴെ ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ കസ്റ്റം ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടൂൾ സെക്ഷനിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് തന്നെ ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് എ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നേക്കാൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എവിടെയാണോ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് എന്താണോ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനായിട്ട് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് എത്ര ആണോ ആ സൈസ് മെൻഷൻ ചെയ്യുക. ഞാനിവിടെ ഒരു 18 എന്നുള്ള ഈ ഒരു സൈസ് ഞാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് ഇൻബിൽട്ട് ഫോണ്ട് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ടൈംസ്
ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ ടൈംസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടിൻ്റെ സൈസാണോ വേണ്ടുന്നത്, അതായത് ഫോണ്ടിൻ്റെ വെയിറ്റ് ആണോ വേണ്ടുന്നത്, ആ ഫോണ്ടിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയം ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 5-6 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. സോ ഞാൻ അവിടെ സർവീസ് സെക്ഷന് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ബട്ടൺസ് എല്ലാം എനിക്ക് ഡൈനാമിക് ആക്കണം, അതായത് ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു വെബ് പേജിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബട്ടണിലാണ് ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ബട്ടൺ സെലക്ട് ചെയ്യുക. മുമ്പായിട്ട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യണം. അൺഗ്രൂപ്പ് ചെയ്താലേ നമുക്ക് ബട്ടൺ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശേഷം ആ ബട്ടൺ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് ക്ലിക്ക് വെക്കുക. ഇവിടെ ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ലിങ്ക് ഏതാണോ ആ ലിങ്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്ത് ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡൺ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബട്ടണിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ youtube.com ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ലിങ്ക് ആഡ് ചെയ്ത ശേഷം നേരത്തെ ചെയ്ത പോലെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ശേഷം നമുക്ക് ഈ ഒരു ബട്ടണും ഇതുപോലെ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യത്തെ ഒരു ബട്ടൺ കാണിച്ചു തരാം. അതിനായിട്ട് ബട്ടൺ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് വെക്കുന്നു. ഇവിടെ ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏത് URL ആണോ വേണ്ടുന്നത് ആ URL നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലിങ്ക് ആഡ് ആയിട്ടുണ്ട്, ഡൺ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ലിങ്ക് ആഡായപ്പോൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റിന് ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനായിട്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ അണ്ടർലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, വേണ്ടേ, അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അണ്ടർലൈൻ പോകുന്നതായിരിക്കും. സപ്പോസ് അങ്ങനെ അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർലൈൻ ഇതുപോലെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സർവീസ് സെക്ഷൻ ഞാൻ ഏകദേശം ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ലിങ്കൊക്കെ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെക്ഷൻ്റെ താഴെയായിട്ട് നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നമുക്കൊരു സെക്ഷൻ വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ടെക്സ്റ്റ് ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ്. ശേഷം ഈ ഒരു ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് മൊത്തത്തിൽ ഈ ഇമേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അതായത് മൊത്തത്തിൽ ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് മൊത്തത്തിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ടൂൾസിൻ്റെ സെക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്താണ് നമ്മൾ ടൂൾസിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ടൂൾ സെക്ഷനിൽ വരിക, ക്യാൻവയുടെ ഇവിടെ എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന ഷേപ്പാണ്, ഷേപ്പ് സെലക്ട് ചെയ്യുക. അപ്പം ഷേപ്പിന് ഞാനിവിടെ റെക്റ്റാങ്കിളാണ് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ഷേപ്പുകളുണ്ട്, അപ്പം നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഇതുപോലെ 2-3 കോപ്പി ഞാൻ എടുക്കുന്നു. അപ്പോൾ ഞാനൊരു ടൂൾ സെക്ഷൻ ഞാനിവിടെ ടൂൾ സെക്ഷന് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ബോക്സ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ആനിമേഷൻ വരുന്നുണ്ട്. ആനിമേഷൻ ഓൾറെഡി ഈ തീമിനകത്തുള്ള ഒരു ആനിമേഷനാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു ബോക്സ് ഇതുപോലെ ഹൈലൈറ്റ് ആവുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും, ആനിമേഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം ഞാൻ ജസ്റ്റ് ബട്ടൺസ് ആഡ് ചെയ്യുകയാണ്. ബട്ടൺസ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ബട്ടൺസ് ആഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ഈ ഒരു ടെക്സ്റ്റ്. ഇനി നമുക്കൊരു സർക്കിൾ ആഡ് ചെയ്യണം, അതായത് ലോഗോ, നമ്മുടെ ടൂൾസിൻ്റെ ലോഗോ ആഡ് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഷേപ്പിനകത്ത് ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ചെയ്ത് ഇത്രയും നമുക്ക് ഒറ്റ സെക്ഷനാക്കാം. അപ്പോൾ ഒറ്റ സെക്ഷനാക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുക. അതാകുമ്പോൾ നമ്മൾ ചെയ്ത എലമെൻസിൻ്റെ പൊസിഷൻ മാറാതിരിക്കും. ഇനി നമുക്ക് ഇതിൽ ലോഗോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ ചെയ്ത പോലെ അപ്ലോഡ്സിനകത്ത് പോയിട്ട് നേരത്തെ കൊടുത്ത ആ ഒരു ലോഗോ ഞാൻ ജസ്റ്റ് ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരത്തെ കൊടുത്ത പോലെ നമുക്ക് ബട്ടൺസിനകത്ത് നമുക്ക് ലിങ്ക് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ശേഷം ഒന്നോട്ട് ഇത് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ടൂൾ സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ്. സോ നമ്മൾ സർവീസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ടൂൾ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഹീറോ സെക്ഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
അടുത്തിട്ട് നമുക്ക് എബൌട്ട് സെക്ഷൻ ആണ് വേണ്ടുന്നത്. അപ്പോൾ എബൌട്ട് സെക്ഷനായിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. അതിനകത്ത് ഈ ഒരു ടെക്സ്റ്റ് ഞാൻ മാറ്റിയിട്ട് എബൌട്ട് മീ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഞാൻ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടുന്നു. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എബൌട്ട് മീയുടെ സെക്ഷൻ. ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഫോണിൻ്റെ സൈസ് കുറച്ച് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പേസിങ് കൂട്ടണം. അതിനായിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ സ്പേസിംഗ് എന്ന ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലെറ്റർ സ്പേസിംഗ് ഉണ്ട്, ലൈൻ സ്പേസിംഗ് ഉണ്ട്. നമുക്ക് ലൈൻ സ്പേസിംഗ് ആണ് കൂട്ടി കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ ഒരു ബാറ് ഡ്രാഗ് ചെയ്യുക ഇതുപോലെ. അപ്പോൾ ലൈൻ സ്പേസിംഗ് കൂടുന്നതായിരിക്കും. ലെറ്റർ സ്പേസിംഗ് കൂട്ടാനായിട്ട് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഔട്ട്പുട്ട് നോക്കാം. നിങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് ഔട്ട്പുട്ട്. ടെക്സ്റ്റ് ഒരുപാട് വെളിയിലോട്ട് പോയി. നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കാം, കാരണം ടെക്സ്റ്റ് കണ്ടെയ്നറിൻ്റെ പുറത്ത് പോവുകയാണ്. അപ്പം അത് നമുക്ക് ശരിയാവത്തില്ല. ഓക്കെ, ടെക്സ്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ശേഷം ജസ്റ്റിഫൈ കൊടുക്കുക. ജസ്റ്റിഫൈ. സോ നമ്മൾ എബൌട്ട് മീ സെക്ഷൻ്റെ ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗോ ആഡ് ചെയ്യണം എബൌട്ട് മീയുടെ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. കസ്റ്റം ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ ഇമേജ്, ഞാൻ അപ്ലോഡ് ചെയ്ത ഇമേജ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയാണ്. ശേഷം ആ ഇമേജിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക. സോ ഇമേജിൻ്റെ സൈസ് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് സോഷ്യൽ മീഡിയ ഐക്കൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് എലമെൻസ് ക്ലിക്ക് ചെയ്യുക, സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് ഒരു ഫിക്സഡ് സൈസ് ആക്കി നിങ്ങൾ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതും ഇതുപോലെ പ്ലേസ് ചെയ്യുക. കറക്റ്റ് സെൻട്രി വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അത്രയും ചെയ്ത ശേഷം ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ്. അതുപോലെ നിങ്ങൾക്ക് ലോക്കും ആക്കാം. ലോക്കാക്കി കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ചേഞ്ച് ആവത്തില്ല, ലോക്കായിട്ട് തന്നെ ഇവിടെ ഇരിക്കും. ഓക്കെ, ഇതിപ്പോൾ ലോക്കാണ്, ഈ ഒരു പൊസിഷൻ ഇനി ചേഞ്ച് ആവത്തില്ല. നമുക്കിനി ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ടെലിഗ്രാമിൻ്റെയും സോഷ്യൽ ഐക്കൺ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ രണ്ട് ലോഗോയും ഞാൻ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഈ ഒരു ടൂൾ ബാർ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു പേജ് കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്യുകയാണ് എനിക്ക് വേണ്ടുന്ന രീതിയിൽ. ശേഷം ഞാനിത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് സെക്ഷനാണ്. അപ്പോൾ കോൺടാക്ട് സെക്ഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് കോൺടാക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. കോൺടാക്ടസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റാണ്, ഡൈനാമിക് വെബ്സൈറ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ബട്ടൺ ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഞാൻ മൊത്തത്തിൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് എൻ്റെ സ്പേസിങ് കുറച്ച് കൂട്ടുകയാണ്. അതായത് ലൈൻ സ്പേസിങ് കുറച്ച് ഇതുപോലെ ഞാൻ കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു ഫുട്ടർ സെക്ഷനാണ്. ഫുട്ടർ സെക്ഷൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു പേജ് റൈറ്റ് ക്ലിക്ക് വെക്കുക. ആഡ് എ പേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു പേജ് എക്സ്ട്രാ വരും. ജസ്റ്റ് എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഫുട്ടറിന് വേണ്ടുന്ന ഒരു സൈസിൽ ആക്കുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾ കൊടുക്കുക. ശേഷം ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂളിനകത്ത് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് സെൻട്രിൽ കൊണ്ട് വയ്ക്കുക പേജിൻ്റെ. എന്നിട്ട് ഫുട്ടർ ക്രെഡിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോപ്പിറൈറ്റ് സെക്ഷന് നമ്മളിവിടെ കൊടുത്തേക്കാണ്. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരു ലോഗോ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ലോഗോയും നമുക്ക് ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് തന്നെയാണ്, അപ്ലോഡിനകത്ത് പോവുക. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഇമേജ് ഇത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ശേഷം അത് ഡ്രാഗ് ചെയ്യുക.
ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറയ്ക്കുക. ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടുന്ന അവിടെ കൊണ്ട് ഇതുകൊണ്ട് പ്ലേസ് ചെയ്യുക. ഈ ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു ഇമേജിൽ രണ്ടുവട്ടം ക്ലിക്ക് ചെയ്യുക. രണ്ടുവട്ടം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു സെക്ഷൻ വരും, ക്രോപ്പ് സെക്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് പോയിന്റർ വന്നേക്കാൻ കാണാൻ സാധിക്കും. ഈ പോയിന്റർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ക്രോപ്പ് ആവുന്നതായിരിക്കും. കേട്ടോ, ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ആ ഒരു ഇമേജ്. ശേഷം വെളിയിൽ മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ക്രോപ്പായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് സൈസ് ആക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പൊസിഷനിൽ കൊണ്ട് ലോഗോ പ്ലേസ് ചെയ്യാം. സോ നമ്മൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി നമ്മൾ നമ്മുടെ ആക്ച്വൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെനു ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് നമുക്ക് ക്യാൻവയിൽ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ക്യാൻവയിൽ തിരിച്ചു വരിക. ഇവിടെ ഒരു ഗ്രിഡ് വ്യൂ എന്ന ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യത്തത് ഹോം സെക്ഷൻ, അതായത് ഹീറോ സെക്ഷനെയാണ് ഹോം സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എബൌട്ട് സെക്ഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്, അത് മാറ്റിയിട്ട് സർവീസ് എന്ന് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന പേരെന്താണോ അതാണ് നമ്മുടെ മെനു ആയിട്ട് ക്യാൻവയിൽ വരുന്നത് കേട്ടോ. ശേഷം ഇത് ഡീറ്റെയിൽസ് അല്ല, ഇത് ടൂൾസ് എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തത്. ഇപ്പം ടൂൾസ്, നാലാമത്തത് എബൌട്ട്, അഞ്ചാമത്തെ കോണ്ടാക്ട്, ആറാമത്തത് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ഫുട്ടർ സെക്ഷൻ ആയതുകൊണ്ട് ആസ് ഇറ്റ് ഇസ് എങ്ങനെയാണോ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുക, ആ ഡിജിറ്റ് മാത്രമായിട്ട് ഇട്ടേക്കുക. ഇനി തിരിച്ച് നമ്മുടെ ഗ്രിഡ് വ്യൂ ഓഫ് ചെയ്യാനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പേജിലോട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഫൈനലി നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഒരു പ്രിവ്യൂ ബട്ടൺ കണ്ടോ ടോപ്പിൽ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് എന്നുള്ളതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രിവ്യൂ. എല്ലാം ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻക്ലൂഡ് നാവിഗേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നാവിഗേഷൻ അവിടെ കാണിക്കത്തില്ല കണ്ടോ, നാവിഗേഷൻ കാണിക്കില്ല. അപ്പോൾ നാവിഗേഷൻ കാണിക്കണമെങ്കിൽ ഇൻക്ലൂഡ് നാവിഗേഷൻ മെനു എന്നുള്ള ഈ ഒരു ബട്ടൺ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നാവിഗേഷൻ മെനുസ് കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു. പബ്ലിഷ് വെബ്സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ രണ്ട് ബോക്സും ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ വെബ്സൈറ്റ് യു ആർ എൽ എന്ത് വേണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ യു ആർ എൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റിൻ്റെ പേര് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന പേരെന്താണോ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിഷ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിലും ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഞാനിവിടെ ടൈറ്റിലും ഇത് മാറ്റിയിട്ട് എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. എല്ലാം കൊടുത്ത ശേഷം പബ്ലിഷ് വെബ്സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആണ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ വ്യൂ വെബ്സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലാണ് എൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഡിസൈൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒറ്റ കോഡ് എഴുതാതെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ടെംപ്ലേറ്റ് ആണ്, ഒരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവയിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ഓൺ ദ സ്പോട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ. ബൈ.